ഹലോ ഗേസ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നലെ പറഞ്ഞു വാക്കിച്ചത്, നമ്മള് കല്യാണം അങ്ങനെ നടന്നു, രണ്ട് കൂട്ടരും വളരെ, അതായത് എന്റെ ഫാമിലിയും മാളിന്റെ ഫാമിലിയും ഒക്കെ വളരെ, പൊതുവെ ഒരു പെൺകുട്ടിന്റെ കല്യാണം ആയാലും ആൺകുട്ടിന്റെ കല്യാണം ആയാലും അവർക്ക് ഓരോരോ സങ്കല്പങ്ങൾ ഉണ്ടാവും, അന്വേഷണങ്ങൾ ഉണ്ടാവും. അന്വേഷണങ്ങളില് നെഗറ്റീവ് ഉണ്ടാവും, പോസിറ്റീവ് ഉണ്ടാവും. അപ്പൊ അതിൽ നെഗറ്റീവുകൾ കേൾക്കുമ്പോൾ നമ്മളെ അമ്മമാർക്കായിക്കോട്ടെ ഇപ്പായിരിക്കോട്ടെ ടെൻഷനാവും. അപ്പൊ എടാ ഇതിങ്ങനെ പ്രശ്നമുണ്ട്, ഇങ്ങനെ വേണ്ട നമുക്ക്, അങ്ങനെയൊക്കെ പറയും. അത് പറഞ്ഞപ്പോഴും നിങ്ങൾ എന്തായിരുന്നു ഞാൻ പറഞ്ഞു, ഞാൻ എന്തുണ്ടായാലും വേണ്ടിയില്ല, എന്തൊക്കെ പ്രശ്നം നമുക്ക് അവളെ കല്യാണം നമ്മുടെ അടുത്ത് വന്നതിന്റെ ശേഷമുള്ള അല്ലാതെ നമുക്ക് നോക്കിയാൽ മതി. അതിന് മുന്നത്തൊന്നും എനിക്കറിയണ്ട ആവശ്യമില്ല. ഞാൻ കല്യാണം കേൾക്കണ്ടോ, അവളെ കല്യാണം കേൾക്കുള്ളൂ എന്നൊറ്റ തീരുമാനം. അതായത് അവര് കഴിക്കണതല്ല, അവര് മക്കളെ ഭാവിയാണല്ലോ ഓരോ മാതാപിതാക്കളും ലക്ഷ്യങ്ങള്. അതിൽ കൂടി വളരെ ഇല്ലാത്ത ഒരുപാട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് രണ്ടു കൂട്ടരെ കുറിച്ചും പറഞ്ഞ്, അപ്പൊ ആ മാതാപിതാക്കളെ ഞാൻ ചിന്തിക്കലും വിശ്വസിച്ച് അങ്ങനെ, അല്ല അവരെ കുഴപ്പമില്ലട്ടാ, എന്റെ ഫാമിലിന്റെയും മാളവിന്റെ ഫാമിലിന്റെയും ഒന്നും കുഴപ്പമില്ല. അത് നമ്മള് രക്ഷിതാവായ ഒരു ഇതാണ്. നമ്മള് ഇപ്പൊ നമ്മള് മുത്തുവിന്റെ ഒക്കെ കല്യാണം നോക്കും, നമ്മൾ നല്ല അന്വേഷിക്കും, നമുക്കൊരു നെഗറ്റീവ് ഒരു കമന്റ് കിട്ടുമ്പോൾ നമുക്ക് ഇങ്ങനെ പറയണ്ടല്ലോ. അപ്പൊ ഇവര് വാശിച്ച് എനിക്ക് എങ്ങനെയാലും വേണ്ടിയില്ല, ഞാൻ അതേ ചെയ്യുള്ളൂ. പക്ഷെ അവർക്ക് ഇന്ന് അങ്ങനെ പ്രശ്നം രണ്ടു കൂട്ടർക്ക് ഉള്ളിയട്ടാ, രണ്ടു കൂട്ടർ ഞങ്ങളെ നല്ല മട്ടത്തിലാണ്, നല്ല റാഹത്തിലെ ജീവിതമാണ്. അവര് ഞങ്ങളെ എല്ലാ കാര്യത്തിലും ഞങ്ങള് വേറൊരു കണ്ണോടെ അവർ കാണുന്നില്ല. അന്നത്തെ ഒരു ഇതില്ല, അന്ന് അവരെന്ന് വെച്ചാൽ കല്യാണത്തിന് കൂടിയിരിക്കണ അതൊന്നും ഇല്ല. പക്ഷെ ഒരുപാട് എതിർപ്പായിരുന്നു. പുറത്തു നിന്ന് നമ്മൾ ഓരോ നെഗറ്റീവുകൾ കേൾക്കുമ്പോ അവര് മനസ്സിൽ ആ ഒരു കണ്ണുണ്ടാവും, അന്നങ്ങനെ കേട്ടല്ലോ, അങ്ങനെ പറഞ്ഞല്ലോ. അത് ഇവരെ ഫാമിലിനെക്കോട്ടെ എന്റെ ഫാമിലിനെക്കോട്ടെ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങളാണ് ആൾക്കാർ പറഞ്ഞത്. നമുക്ക് ഒരിക്കലും ഒരു ഉമ്മാക്കും പാപ്പാക്കും കേൾക്കാൻ പറ്റൂല. അവരാരെ മക്കളെ ഭാവിയിലെ ലക്ഷ്യം വെച്ചിട്ടുള്ള അവര് അതിലേക്ക് ഇടപെട്ടുകൾ വേണ്ട, നമുക്ക് വേറെ നോക്കാം എന്ന്. അതുപോലെ മാളുവിന്റെ റിലേറ്റീവ് ഒക്കെ പറഞ്ഞിരിക്കണ് ഉമ്മാനോടൊക്കെ, അങ്ങനെ അതിന് ഞാൻ സമ്മതിക്കൂല. കാരണം ഞങ്ങളെ വീട്ടിലൊക്കെ വന്ന് പണിയെടുത്തിരുന്ന ആൾക്കാരാണ്, ആ അവരെ വീട്ടിക്ക് സമ്മതിക്കൂല. കാരണം അങ്ങനെ ഇപ്പൊ സമ്മതിക്കണില്ലെങ്കിൽ അവരെ കുടുംബങ്ങൾക്ക് ഭയങ്കര കുറച്ചിലായി മാറണ വീട്ടിൽ നിന്നാണ്. ഞാൻ ശരിക്കും എന്റെ ജനിച്ച മുതലേ എന്റെ വല്യപ്പ ഗൾഫില് നല്ലൊരു ഫാമിലിയാണ്. അപ്പൊ അതിന് ഇങ്ങനൊരു ആണ്, പക്ഷെ അല്ല അന്വേഷിച്ചു കുമ്പോ നമ്മളല്ല, നമ്മള് നമ്മള് ഫാമിലി വലുതാണെന്നല്ല, നമ്മള് എങ്ങനെ എന്താണ് ജീവിതം എങ്ങനെയാണ് അത് നോക്കിയത്. എന്റെ ജീവിതം അല്ലെന്നില്ല, 18 വർഷമായി ഞാൻ ഹാപ്പിയാണ്. മെയിൻ ആയിട്ട് പ്രശ്നം എന്ന് വെച്ചാല് നമ്മളെ ഫാമിലിയെ കുറിച്ച് എന്താ പറഞ്ഞാല്, നമ്മളെ ഉമ്മ എന്ന് വെച്ചാല് പ്രത്യേക ഒരു സോപ്പ് കണ്ടത് നേരം മുഖത്ത് നോക്കി പറയാറുണ്ട്. അത് അങ്ങനെ സോപ്പിട്ട് നിക്കുക, അങ്ങനെ ഒന്നും അറിയില്ല. അമ്മക്ക് സോപ്പിന് അറിയാം എന്ത് പ്രശ്നം, അതാണ് മുഖത്ത് നോക്കി പറയും. പിന്നെ ഈ ഉമ്മ എന്ന് വെച്ചാല് ദുനിയാവില് ഒരു ആണ് പോലും ചെയ്യാത്ത രീതിയിലുള്ള ജോലികളൊക്കെ ചെയ്തിട്ടാണ് ഞങ്ങളെ വളർത്തിയിട്ടുള്ളത്. അതായത് ഉപ്പ ഇന്റെ 3 വയസ്സിലും അനിയന്റെ 1.5 വയസ്സിലുള്ള സമയത്താണ് ഉപ്പ മരിക്കുന്നത്, അനിയൻ മുല കുടിക്കണ കുട്ടിയാണെന്ന്. അപ്പൊ ഈ ഉമ്മ എന്ന് വെച്ചാല് എടുക്കാത്ത ജോലികളില്ല, ഒരാൾ പറഞ്ഞറിയിക്കാൻ കഴിയൂല. എല്ലാ പണി ദുനിയാവിന് നമുക്ക് നമ്മുടെ നാട്ടിൽ എന്തൊക്കെ പണി കഷ്ടപ്പെട്ടെടുക്കാൻ പറ്റും, എല്ലാവരും ആണുങ്ങൾ ചെയ്യുന്ന പോലെ തോട്ടം തോട്ടത്തെ പണി, അടുക്കള കഴുകിയിട്ടും അടുക്കള പണി, നമ്മളെ ഇതുപോലെ ജോലിക്കാരികള് വേലക്കാരികള് നിൽക്കുന്ന പോലെ കഷ്ടപ്പെട്ട് ഇടങ്ങളായി പണിയെടുത്താണ് ഞങ്ങളെ വളർത്തിയിട്ടുള്ളത്. അപ്പൊ ഞങ്ങള് ആ മക്കള് മക്കള് നല്ലൊരു രീതിയിൽ എത്തണം, അങ്ങനെയൊക്കെ ചിന്തയുള്ള ഒരു ഉമ്മക്ക് നെഗറ്റീവ് ആള് വരുമ്പോഴൊക്കെ ഉമ്മ പൊട്ടിത്തെറിക്കും. ഉമ്മയിക്കാണ്ട് അവരെ നോക്കിക്കണത്, അപ്പൊ രണ്ടു ഭാഗം ഉമ്മ ശ്രദ്ധിക്കണ്ടേ. ഉമ്മ ആദ്യം കണ്ടെന്നാണ് എന്നോട് പറഞ്ഞത്, നല്ല കുട്ടിയാണ്, പറ്റിയത് കിട്ടി, എന്റെ ചെറിയ പെങ്ങളടക്കം എല്ലാരും നല്ല. പിന്നെ അതിന്റെ ഇടയിൽ കൂടി ആളുകൾ കെണി ചെന്നപ്പോ ആളുകള് അതിന്റെ ഇടയിൽ, ഞങ്ങൾ ഇന്നത്തെ കാലം എന്ന് വെച്ചാൽ ഏത് നല്ലൊരു കുട്ടിയാണെങ്കിലും നല്ലൊരു പയ്യനാണെങ്കിലും എല്ലാരെ കുറിച്ചും ഭയങ്കര കല്യാണ മുടക്കലാണ് ഇന്നത്തെ അങ്ങാടിയിൽ അവിടെ ഇവിടെ ഇരുന്നിട്ട്. അപ്പൊ അതിന്റെ ഓരോരോ കാര്യങ്ങളുണ്ട്, ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെ അതെ അതെ, ഇതുവരെ എത്തി, ഇപ്പൊ അല്ല എന്താ വെച്ചാല് ഞങ്ങള് കാക്കാത്തടം കുട്ടാട്ടുപാറ
ഏറ്റവും അടുത്ത സ്റ്റോപ്പാണ് രണ്ടും നടന്ന്. ഇപ്പൊ എന്റെ വീട് കാക്കാത്തടം, ഒരേ വാർഡ് ഒരേ പഞ്ചായത്ത്. പക്ഷെ കല്യാണം കഴിഞ്ഞത് വയസ്സമ്പടി, അത് അടുത്ത സ്റ്റോപ്പ്. പക്ഷെ വയസ്സമ്പടി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് കുറച്ച് നല്ല ഒരു 100 അടി അല്ലേ, അത്രേ ഉള്ളൂ 100 അടി, അത്ര നടക്കാനുള്ളൂ. കാക്കാത്തടത്താണ് ഞാൻ വളർന്ന് വലുതായിക്കണത്. കാക്കാത്തടത്ത് ഞാൻ എൻ്റെ ഉമ്മാന്റെ വീടിനെ പറ്റി പറഞ്ഞിട്ടുണ്ടാവും, അതിലുണ്ട്. അപ്പൊ ആ ഒരു കാക്കാത്തട ഏരിയയിലാണ് ഇവര് വളർന്നുണ്ടായിരിക്കണത്. പക്ഷെ ഞാൻ എൻ്റെ 19 വയസ്സ് വരെ ഇവരെ കണ്ടിട്ടില്ല എന്നുള്ളത് ഭയങ്കര അത്ഭുതമാണ് അല്ലേ. രണ്ടുപേരും തമ്മിൽ കണ്ടിട്ടില്ല. പക്ഷെ ഇവള് വലുതായിട്ട് അങ്ങനെ ഇവളിങ്ങനെ എന്നെ പോലത്തെ നല്ല ചെക്കന്മാരൊക്കെ നോക്കണ ആ കാലുണ്ടല്ലോ, അന്നത്തെ ചെക്കൻ ഉണ്ടല്ലോ, ഞാൻ ചെക്കനല്ല. അപ്പൊ അന്ന് ഇവള് നോക്കുന്ന സമയത്തൊക്കെ ഞാൻ ശരിക്കും ഗൾഫിലാണ് അല്ലേ. ഗൾഫിലല്ല, ഞാൻ 9ാം ക്ലാസ്സിലായി നന്നേ. നമ്മളെ അയൽവാസിയില് ഒരു പെൺകുട്ടി ഉണ്ട് കേട്ടോ, ഞാൻ പേര് പറയണില്ല, പേര് പറയണില്ല. അവളെ കാണാൻ ദിവസം വണ്ടി ആയിട്ട് അവിടെ വരുവായിരുന്നു. അപ്പൊ അവര് ഇങ്ങനെ പറയുന്നത് റഹ്മത്തിന്റെ അമ്മോനാണ്, റഹ്മത്തിന്റെ അമ്മോനാണ്. ചെറുത്തണ്ണങ്ങളെ റഹ്മത്തിന്റെ അമ്മ വന്നിങ്ങനെ. അപ്പൊ എനിക്കറിയില്ല കേട്ടോ, റഹ്മത്ത് തന്നെ ഞങ്ങള് ഞാൻ 6ാം ക്ലാസ്സിലെ ഞാൻ കൂടുതലും വലിയ കുട്ടികളെ കൂടെയാണ് സ്കൂൾ പോക്കിട്ടോ. 10ാം ക്ലാസ്സിലെ കുട്ടികളെ കൂടെയാണ്, 10ാം ക്ലാസ്സിലെ കുട്ടികളെ കൂടെയാണ് ഞാൻ സ്കൂൾ പോകുന്നത്. ഞാൻ ചെറിയ ഞാൻ 6ാം ക്ലാസ്സില് താത്താന്റെ മോളുണ്ട്, മൂത്ത മോള് രാമത്തെ ഇമ്മൂന്ന് എടുക്കും ആൾ മൂത്താന്റെ. അവളെ കൂടെ രാജാസ്ക്ക് ഞാൻ പോയിരുന്നത്, അവര് കല്ലോട്ട് പാറല്ലേ, അവരൊക്കെ ഫുള്ള് കമ്പനിയാണ്. ആ കമ്പനികൾക്ക് അമ്മായിക്കാണ് ഞാൻ വന്നിരിക്കണത്. അന്ന് ഈ അവളെ കാണാൻ വരുവെന്നിട്ടാ. അപ്പൊ തന്നെ ഇവര് ഞാന് ഞങ്ങളെ അയൽവാസിയിൽ അവിടുത്തെ നമ്മളെ കൂട്ടടുത്ത അയൽവാസിയില് ടൈലറിങ് ഉണ്ട്, ടൈലറിങ് എടുത്തണ ആ വീട്ടില് അവിടെ പോയി ഞാൻ നിൽക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യണതൊക്കെ ഇങ്ങനെ ഇങ്ങനെ നോക്കി നിൽക്കുകയും സ്ഥിരമായിട്ട്. അപ്പൊ അവിടെ ഉള്ളൊരു പെൺകുട്ടിയല്ലാ, അവളെ കാണാൻ സ്ഥിരമായിട്ട് ഇമ്മൂനെ വണ്ടിയിലാക്കിയിട്ട് സ്ഥിരം പോകട്ടാ. അപ്പൊ ഇവരിങ്ങനെ പറഞ്ഞ റഹ്മത്തിന്റെ അമ്മോനാണ് ഒരു മുട്ടായി. എന്ത് വേണം, വണ്ടിന്റെ പേരെന്താ? അത് മറക്കാൻ പറ്റില്ലല്ലോ നിങ്ങക്ക്. സംഭവം പറയണൊക്കെ സത്യം, ഒറിജിനൽ സത്യാവസ്ഥ ഞാൻ പറയും. ആ മുട്ടായി മായമുട്ടിന്റെ വണ്ടിയാണ്, ആ വണ്ടിയിൽ ഞാൻ ഡ്രൈവർ ചെയ്യുന്നത്. അപ്പൊ കല്യാണം എനിക്ക് നോക്കുന്ന സമയത്ത് എന്റെ പെങ്ങളെ മകളാണ് ഇപ്പൊ ഇവിടെ പറഞ്ഞില്ല റഹ്മത്ത്, ഇവള് നമ്മളോട് ഇങ്ങനെ സ്കൂളും മദ്രസയില്ല കൂട്ടുമ്പോ, അല്ലെങ്കിൽ 9ാം ക്ലാസ്സിലാണ്, 8ലോ ആണ്. ഇവള് നമ്മുടെ വീട്ടിലേക്ക് മടക്കി വരില്ലേ, അപ്പൊ അവിടെ നിൽക്കാൻ വരും. അപ്പൊ ഞാൻ ചെയ്യും, അന്ന് കോട്ടക്കലേക്കാണ് ഓഫീസ് ഞങ്ങൾ, അങ്ങോട്ട് പോകേണ്ടത് ഇവൾക്ക് കല്ലോട്ടറ ഇറങ്ങാൻ വേണ്ടി കൈക്കൂടി പോകും. അപ്പൊ ഇവളൊക്കെ എന്നോട് പറയും, പെങ്ങന്മാരെ മക്കൾ പറയും ഞങ്ങള് പരിചയമുള്ളതാണ്, ഞങ്ങളെ കൂടെ പഠിച്ചതെന്തോ പറയും. ഇങ്ങനെ ഒരു കുട്ടി ഉണ്ട്, എന്താ പേര്? ഒരു കുട്ടിയെ. അപ്പൊ ഇങ്ങനെ കല്യാണം ആലോചിച്ചിരുന്നു, അപ്പൊ ഇന്നെ കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോ മാളന്റെ വീടിന്റെ അവിടെയാണ്. അപ്പൊ സംഗതി പോയി, ഇവളിങ്ങനെ പറഞ്ഞപ്പോ എനിക്കും തോന്നി കുഴപ്പമില്ല. അങ്ങനെ പിന്നെ ഞാൻ ഇവള് എങ്ങനെയെങ്കിലും ഇവിടെ ഗ്രാമറിലുള്ള കുട്ടിയാട്ടാ, അന്റെ അത്ര ഇല്ല. അപ്പൊ പെങ്ങളെ മകള് പിന്നെ എങ്ങനെ പെങ്ങളെ മക്കളൊന്ന് വിരുന്നാർക്കാൻ വന്നാ മതി എന്നാ, എന്ന് വെച്ചാൽ ഇങ്ങനെ കൊണ്ടുപോകുമ്പോ അവിടുന്ന് ഓളെ കാണാറുണ്ട്. ഏതായാലും ചുരുക്കി പറഞ്ഞാൽ കല്യാണം അന്വേഷിച്ച് എല്ലാം റെഡി ആയി. അപ്പൊ കാണുന്നതിന് മുമ്പ് ഒന്ന് അന്വേഷിക്കണം തന്നെ, അന്വേഷിച്ചു കല്യാണം മുടങ്ങി. അപ്പൊ എന്താ കാരണം എന്നറിയോ, ഉമ്മ പണിക്കോണുള്ളതാണ്, നമുക്ക് പറ്റിയ ടീമല്ല, അത് മുടങ്ങി. അതോ പിന്നെ ഞാൻ കാണാൻ പോയിട്ടില്ല കേട്ടോ, അതും കാലോടെ റിലേഷൻ ആണ് ഇവിടെ. പക്ഷെ പിന്നെ ഞാൻ കാണാൻ പോയിട്ടില്ല, അതാണ് അവിടെ നോക്കേണ്ടത്. കാണാൻ പോയതല്ലേ ഞാൻ പറഞ്ഞത്, അവിടെ വന്നീന്ന് അങ്ങനെ ഞാൻ കാണാം. അങ്ങനെ വണ്ടി കണ്ടിട്ടുണ്ട്, അതിന് ഇമ്മൂണി കണ്ടിട്ടുണ്ട്. പക്ഷെ അന്ന് നിങ്ങളെ കണ്ടിട്ടുണ്ട്, അന്നാണ് ഈ അങ്ങനെ വന്നീന്നല്ലോ ഓർക്കണത്. ആ ഈ കല്യാണത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരാളവിടെ വന്നീന്നല്ലോ എന്ന് ഓർക്കണത്. അല്ലാതെ ഇന്ന് വരെ ഉണ്ടല്ലോ, ഇവരെ വീടിന് മുന്നിൽ പോയി ഞാൻ ഒരു ദിവസം വണ്ടി ആക്സിഡന്റ് ആയി. ആക്സിഡന്റ് ആയി വീടിന്റെ മുന്നിൽ പോയിക്കാണ്. അത് അന്ന് പോലും ഞാൻ ഈ വീടോ ഈ വീടത്തെ ആൾക്കാരെ ഒന്നും കണ്ടിട്ടില്ല. പ്രശാന്തി ഹോസ്പിറ്റലിൽ കോട്ടക്കലൊക്കെ അവിടെയാണ് അഡ്മിറ്റ് ചെയ്തത്. അന്ന് അതിന്റെ തൊട്ടടുത്താണ് ഈ പറഞ്ഞ ഓഫീസ്, അന്നും അവിടുന്ന് കണ്ടിട്ടുണ്ടാവും. പിന്നെ കാണൂല, ഞാൻ നിങ്ങളെ കണ്ടിട്ടില്ല. ഓർക്കുണ്ടാവില്ല നമ്മളെ. ഇവര് താത്താന്റെ വീടിന്റെ അടുത്ത് കൂടെയാണ് ഞാൻ സ്കൂൾക്ക് പോക്ക്, അവിടുന്ന് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഈ കുറുക ഭാഗത്തുള്ള ഒരുപാട് കല്യാണങ്ങളിൽ ഞാൻ കൂടിയിരിക്കണേ. എന്താ വെച്ചാൽ ഞാനിവിടെ കാക്കാത്തടത്തില്ല വളർന്നിങ്ങനെ.
പക്ഷെ അതിലൊക്കെ ഇവരുണ്ടെന്നല്ല, പക്ഷെ ഞാൻ കണ്ടിട്ടില്ല. ഏതായാലും ഇന്നോട് അലി, ഷിയാബ്, ഇവര് ഷർഫു, ഷർഫാണ് മെയിൻ, ഷർഫു ഇവര് വന്നുകാട് പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ കല്യാണക്കാരുണ്ട്. അപ്പൊ അലി ഇന്നോട് പറഞ്ഞേ, ഇപ്പൊ അവന് വണ്ടി കച്ചവടക്കാണ് അലിഫിലുള്ള അലി എന്ന് പറയും. അലി ഇന്നോട് എന്താണ്, നല്ല കുട്ടിയാണ്, ഇതൊന്ന് വന്ന് കണ്ടു നോക്ക്. ഞാൻ ഇവനോട് ഒരു ചോദ്യം ചോദിച്ചേ, അതല്ല എനിക്ക് ഇങ്ങോട്ട് പിന്നെ എനിക്കൊക്കെ ഒക്കുവോ, എനിക്കൊക്കെ പറ്റിയ കുട്ടിയാണെന്ന് ഇവിടുത്തെ കളിയൊക്കെ ചോദിച്ചാ അതിലെടുത്തേക്ക് പോകാൻ പറയണേ. അന്നെ ഓൾക്ക് പറ്റുമോ എന്റെ സംശയം എന്നോട് അലി ചോദിച്ചാണ്. പിന്നല്ലൊക്കെ മനസ്സിലായത്, പൊന്നോടെ കുളിക്കേണ്ടിട്ടോ, അതിൻ്റെ കുളിച്ചിങ്ങാട്ടിന്റെ പാട്ടാണ് അവിടെ നിന്ന് കേൾക്കുന്നത്. ആ വെള്ളത്തിൽ ചാടുക, കുളിക്കുക, അത് തന്നെ പണി, വെള്ളത്തിന്റെ പൈപ്പിന്റെ ഇട്ട് നിൽക്കുക. അങ്ങനെയൊക്കെയാണ് സ്റ്റോറികള്. വേറെന്താ പറയാനുള്ളത്, വേറെന്താ പറയാ. അപ്പൊ അങ്ങനെയൊക്കെ കല്യാണം കഴിഞ്ഞു, ആ ലീവ് ലോങ് ലീവ് ആയി നാട്ടിൽ നിൽക്കണേ. ഇപ്പൊ ഞാൻ പറഞ്ഞ് കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ട്, കുഞ്ഞിപ്പോ അനിയൻ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്, അന്ന് പണിയൊന്നുമില്ല. അങ്ങനെയൊക്കെ ഇങ്ങനെ ഒരു കഥയിൽ കഴിഞ്ഞ് പിന്നെ പെട്ടെന്ന് സുപ്രഭാതത്തിൽ പിന്നെ അത് മാള് പെട്ടെന്ന് പ്രഗ്നന്റ് ആയി. പ്രഗ്നന്റ് ആയ ഉടനെ തന്നെ ഞാൻ പിന്നെ തിരിച്ചു പോവാണ് ഗൾഫിലേക്ക്, പിന്നെ ലീവിന് തിരിച്ചു പോവാണ്. പിന്നെ മാള് ഒരു കോലുള്ള ഫോട്ടോ ഞാൻ ഇട്ടുതരട്ടെ, എന്റെ കോലം ഇങ്ങനെ. ഞാൻ ഇന്ന് ഞാനത് തടി കൂടികാണ്ട് ഇങ്ങനെ കോല് പോലെ. നിങ്ങള് കാരണമാണ് ഞാനോ. അപ്പൊ അങ്ങനെയൊക്കെയാണ് അതിന്റെ കാര്യങ്ങള്. പിന്നെ അപ്പൊ നമ്മള് ഇല്ലേ, നാളെ നാളെ വീട്ടില് ചെറിയ ഒരു അനിയന്റെ വീട്ടില് ചെറിയ ഒരു പരിപാടി ഉണ്ട്. അപ്പൊ ആൾക്കാരെ വല്ലാതെ 18 വർഷമായി ഫുൾ ശല്യങ്ങളുണ്ടല്ലേ. എങ്ങനെ ശല്യം? ശല്യേ ഉള്ളൊരു തിരക്കും തരച്ചിട്ടും അങ്ങനെയല്ലേ, അതാണല്ലോ ലൈഫ് അല്ലേ. തിരക്കും ഇതൊക്കെ വേണ്ടേ, അങ്ങോട്ടും ഇടക്കും ഇങ്ങോട്ടും. അപ്പോഴല്ലേ അല്ലാതെ ഒന്നുമില്ല. എന്ത് പറഞ്ഞിട്ടാണ് കൂടുതൽ ശല്യം ചെയ്യല്? പിന്നെ ഒരു കുളു തരാൻ പറ്റുമോ? കുളുല്ല പറഞ്ഞേ. കൂടുതൽ എനിക്ക് ഇഷ്ടമുള്ള സംഭവം എന്താണ്, നിങ്ങൾ എന്ന് വരെ ഞാൻ ശല്യം ചെയ്തിരുന്ന സംഭവം? അല്ലാ, ടൂറിന്റെ ആളാണ്, ട്രിപ്പ് പോണം 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 പോലെ ഒറ്റ ചിന്ത ഉള്ളത് ആള് ടൈലറാണ് കേട്ടോ. ഒരുപാട് ഐറ്റം ആ സാധനങ്ങളൊക്കെ അടിക്കും, എനിക്ക് അതിന് പേരൊന്നും പറയാൻ അറിയില്ല. ലേഡീസിന്റെ ഡ്രസ്സുകൾ ഒരുപാട് പൈസ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. കൂടുതൽ ആ പൈസ എന്താ ചെയ്തിരിക്കുന്ന ആളറിയാം, ടൂറ് പോയിട്ട് എന്നോട് പറയും വണ്ടിക്ക് ഞാൻ എണ്ണടിച്ചു തരാം, ചെലവ് ഞാൻ അടുത്തോളാം, നിങ്ങൾ വന്നാൽ മതി, ടൂറ് പോവാ, അങ്ങോട്ട് പോവാ, അങ്ങോട്ട് പോവാ, പറ്റൂല. അങ്ങനത്തെ പല പ്രതിസന്ധി സമയത്തും എന്നോട് ചോദിച്ചാൽ എനിക്ക് എന്താ ആഗ്രഹം ചോദിച്ചു, എനിക്ക് ടൂർ പോകണം തന്നെ. എനിക്ക് എന്റെ ജീവിതത്തിൽ ഒരു ആഗ്രഹമാണ്, ഭയങ്കര ഒരു ആഗ്രഹമാണ് ടൂറ്, ലോങ് ട്രിപ്പ്. അപ്പൊ ഇൻഷാല്ലാ നമുക്ക് ഒരു ലോങ് ടൂർ പോവണ്ട കേട്ടാ. എന്റെ പൈസ അല്ല ഉണ്ടെങ്കിലും എല്ലാ പോയില്ല. അപ്പോ ആ പൈസ പെട്ടെന്ന് പോരെ, എന്താ ഐഡിയ? അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഈ നാളത്തിൽ ഇതിന്റെ പാലസല്ലേ പറയാനുള്ളത്? ഞങ്ങളല്ല സ്റ്റോറി.